വാർത്തയിലേക്ക് വിശദമായി. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സിഎംആർഎൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴിയെടുത്ത് SFIO. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മൊഴിയെടുത്തത്. രണ്ട് തവണ മൊഴിയെടുത്തെന്നാണ് ലഭിക്കുന്ന വിവരം. SFIO അന്വേഷണ വിവരങ്ങൾ പുറത്തുവന്നതോടെ ഒത്തുതീർപ്പാരോപണം പൊളിഞ്ഞെന്ന് PM മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. SFIO നടപടിയിൽ പുതുതായി ഒന്നുമില്ല. മുഖ്യമന്ത്രിയോട് കേന്ദ്രത്തിന് വൈരാഗ്യമാണെന്നും PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞാണ്, അതിനെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ സംവാദങ്ങൾ നടത്തിയാണ്. നിങ്ങൾ തന്നെ ഒരു അന്തിച്ചർച്ച എടുത്താൽ സർവകാല റെക്കോർഡ് അന്തിച്ചർച്ച നടന്നത് ഈ വിഷയത്തിലായിരിക്കും. അപ്പം അതിൽ പുതുതായിട്ടൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ല. അതിൽ നിലപാടെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ നിങ്ങൾ ചോദിച്ചു. ഞാനാണ് നിങ്ങളുടെ ഒരു രണ്ടര മണിക്കൂറായിട്ട് ആൾക്കാരെ കണ്ട് ഓരോ പ്രശ്നങ്ങളും പരാതിയൊക്കെ കേട്ടത്. നമ്മളെ MLA ഓഫീസിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ പുറത്ത് നിങ്ങളിങ്ങനെ ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും തട്ടി മാറ്റി പോകുന്നത് ശരിയല്ല. ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, മുന്നോട്ട് നടന്ന ഞങ്ങളെ കൈകാര്യം ചെയ്തെന്ന് പറയും. പെന്നോട്ട് പിന്നിലൂടെ പോകാൻ വേറെ വഴിയില്ല. സൈഡിലൂടെ പോയാൽ അതും പ്രശ്നം. വലത്തോട്ടുകൂടി പോയാൽ വലതുപക്ഷ വിദ്യാനം എന്ന് പറയും. അതുകൊണ്ട് പിന്നെ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ നിങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു. പല രാഷ്ട്രീയ UDF നേതൃത്വവും പലരും പല ടൈയപ്പ്, കോംപ്രമൈസ്, തൃശ്ശൂർ പൂരം, തൃശ്ശൂർ തെരഞ്ഞെടുപ്പ്, മറ്റു പല കാര്യം എന്നൊക്കെ പറഞ്ഞ് പലരും നല്ല നല്ല പ്രസംഗം നടത്തിയിരുന്നു. അവർക്കൊക്കെ ഇപ്പൊ ഇതിൽ എന്താണ് പറയാനുള്ളതെന്ന് സ്വാഭാവികമായിട്ട് ജനം ചിന്തിക്കും, അത്രയേ ഉള്ളൂ. അതേസമയം SFIO നീക്കം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സ്റ്റണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. CPM BJP ബാന്ധവം കേരളത്തിലുണ്ട്. SFIO അന്വേഷണം നടക്കുമ്പോൾ മറ്റന്വേഷണം നടക്കില്ലെന്നും സതീശൻ പറഞ്ഞു. SFIO അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് 10 മാസമായി. ചോദ്യം ചെയ്യാന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ പ്രൊസീജിയറാണ്. അതിൻ്റെ അപ്പുറത്തായാലും ഞാനൊന്നും കാണുന്നില്ല. കാരണം 10 മാസമായിട്ട് ഇതിലൊരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചോദ്യം ചോദിച്ചു എന്നുള്ളത് വലിയ ഗൗരവത്തോടുകൂടി അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമല്ല. അന്വേഷണങ്ങളെല്ലാം പ്രയാസമാണ്. നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കരുവന്നൂരിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വെറും വെടിക്കെട്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ കരുവന്നൂർ എന്നുള്ളൊരു വാക്ക് ED അടുത്ത് കയറുന്നതാണ് നിങ്ങൾ. ഒന്നുമില്ല, എല്ലാ തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ 2 by-elections നാളെ പ്രഖ്യാപിക്കും എന്ന് വാർത്ത വന്നിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുമ്പാണ്. അപ്പോൾ CPM BJP നേർക്കുനേർ എന്ന് വരുത്തി തീർക്കാനുള്ളതാണ്. അത് കരുവന്നൂർ അത് തന്നെ ചെയ്തിട്ടാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയത്. തൃശ്ശൂരിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയത് ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറകിലുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 3 by-elections നാളെ പ്രഖ്യാപിച്ചേക്കുമെന്നൊരു വാർത്ത ഉണ്ട്, നാളെ ചിലപ്പോൾ പ്രഖ്യാപിച്ചേക്കുമെന്ന്. അതിൻ്റെ പറവിലാണ് ഇപ്പോൾ ഇന്നത്തെ അന്വേഷണം. ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഇനി യഥാർത്ഥത്തിൽ ആ അന്വേഷണം ചോദ്യം ചെയ്താണെങ്കിൽ പോലും അത് അതിൻ്റെ റൊട്ടീൻ പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. പുതിയതായിട്ടുള്ള ഒരു കാര്യവും അതിൻ്റെ അകത്ത് ഇല്ല. CPM BJP ബാന്ധവം കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിനെ ഇതൊന്നും കൊണ്ട് മറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ച അതേ അഭ്യാസം തന്നെ വീണ്ടും അത് ആരംഭിച്ചിരിക്കുക. അതിലപ്പുറമൊന്നും ഞങ്ങൾ കാണുന്നില്ല, ഒരു ഗൗരവം കാണുന്നില്ല. ഒരു അന്വേഷണവും കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയോ CPM നേതാക്കൾക്കെതിരെയോ നടത്തൂല.